നിങ്ങളെ പറ്റി നാട്ടുകാരൊക്കെ ഓരോന്നോരോന്നൊക്കെ പറയണ്ട്. ഉണ്ടോ? എനിക്കിപ്പാരും പേടിയൊന്നുമില്ല. എന്നാലും ആശേച്ചിനെ പറ്റി അങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഒരു വിഷമം. എന്തിനാ വിഷമം? എല്ലാവർക്കും കിട്ടുമ്പോ കുഞ്ഞുണ്ണിക്ക് കിട്ടാഞ്ഞിട്ടാണോ? കുഞ്ഞുണ്ണിക്ക് വേണോ? എന്നാ ഒരു 5000 രൂപയായിട്ട് പോരെ. രതീഷിന്റെ പഴം കഴിച്ചായിരിക്കും. രതീഷിന്റെ പഴം കഴിക്കാൻ എല്ലാ പരിപാടി. എനിക്കിതിനെ രതീഷിനെ ഉണക്കപ്പുറത്ത് പഴം അല്ല, ഞാൻ രതീഷിന്റെ പഴം കഴിക്കാൻ പോലും എന്താ പരിപാടി? വേറൊരു പഴം ഇവിടെ ഇല്ല. രതീഷിന്റെ പഴം കഴിച്ചു, എനിക്ക് പതല്ല തിന്നാൻ പോക്ക്. രതീഷിന്റെ പഴം കഴിച്ചു. ആരാണ് ചുണ്ടി കടിച്ചത്? അതല്ല പറഞ്ഞേ, നിന്റെ അനിയൻ വന്നെ ചുണ്ടി കടിച്ച്. ഞാൻ ഇവിടെ ബാക്കി പറഞ്ഞ നിന്നാണ് കിടും. ഒറിജിൻ നെയിമി ഞാൻ ഇവിടെ പറഞ്ഞിട്ടാ, നിന്റെ വീടും അഡ്രസ്സും ഉണ്ടായിരുന്നു. നീ ഇപ്പോ ഈ റോഷൻ കല്യാണം കേട്ട പയ്യനാ. അടുത്ത മാസം 10-ാം തീയതി കല്യാണ റോഷന്റെ. അറിയോ, രതീഷ് ചോദിച്ചിട്ട് തന്നില്ലേ എന്തിനായിട്ടായിരിക്കും രതീഷിന്റെ പഴം? എനിക്കിതിവിടെ പഴം കിട്ടാൻ നടക്കുന്നോ? ഇഷ്ടംപോലെ പഴം കിട്ടാനുണ്ട്. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാ നല്ല പഴം കിട്ടും സൂപ്പർ മാർക്കറ്റ്. പിന്നെ എനിക്ക് ഉണങ്ങി തൂങ്ങി കിടന്ന പഴം വേണം. എനിക്ക് ഇഷ്ടമൊന്നും അങ്ങനത്തെ പഴമൊന്നും ഞാൻ കഴിക്കാറില്ല. ബിജി പഴം വാങ്ങി വാങ്ങിക്കുമ്പോൾ ആഫ്രിക്കൻ പഴം റോഷൻ കല്യാണത്തിന് മുമ്പേ ട്രയൽ നോക്കിയതാണ്. നീ പറവെടി. ഓഹോ ആണോ? എനിക്കൊരു സംശയം, ഈ തോക്കില്ലാണ്ട് വെടിവെക്കാൻ പറ്റുമോ? വയ്യ.